നമസ്കാരം, മരളിവാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു മാവോയിസ്റ്റ് ആക്രമണത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ നേരത്തെ ഒരു ഭീകരവാദ ആക്രമണമുണ്ടായി. നമ്മുടെ വളരെ പ്രിയപ്പെട്ട സൈനികർക്ക് ജീവൻ നഷ്ടമായൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ നിന്നും വേദന ഒട്ടും തന്നെ വിട്ടുമാറിയില്ല. അതിൽ നിന്നും കരകയറുന്നതിന് തൊട്ട് മുന്നാലെ ഛത്തീസ്ഗഡിൽ ഒരു മാവോവാദി ആക്രമണം ഉണ്ടായതായിട്ടുള്ള വാർത്തയാണ് ലഭ്യമാകുന്നത്. ഇതിൽ 11 ജവാന്മാർക്കാണ് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. ഏതാനും ജവാന്മാർക്ക് ഗുരുതരമായ പരിക്കും സംഭവിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടും ഈ അവസരത്തിൽ പുറത്തു വരുന്നുണ്ട്. സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മരണത്തിനിരയായിരിക്കുന്നത്. മാവോയിസ്റ്റ് വിരുദ്ധ സേനയുടെ വാഹനത്തിന് നേരെ പൊടുന്നനെ ഒരു ആക്രമണം ഉണ്ടാവുകയായിരുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദന്തേവാഡയിൽ മാവോവാദികൾ നടത്തിയ സ്ഫോടനത്തിലാണ് ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. മാവോവാദികൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഭവം ഇങ്ങനെയാണ്. ബുധനാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് അറൻപൂർ പാതയിൽ പെട്രോളിംഗ് നടത്തി പോരുകയായിരുന്നു ഡിസ്ട്രിക്റ്റ് റിസർവ് ഗാർഡ് സംഘം. ഈ സംഘത്തിന് നേരെയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. DRG ഒരു സംഘം വാഹനത്തിൽ തങ്ങളുടെ ആസ്ഥാനത്തേക്ക് തിരികെ മടങ്ങുന്ന ഒരു ഘട്ടത്തിൽ അരൺപൂർ റോഡിൽ വെച്ച് ഒരു സ്ഫോടനം സംഭവിക്കുകയായിരുന്നു. ഈ സ്ഫോടനം ഉണ്ടായതിനുള്ള കാരണമെന്നുള്ളത്, നക്സലുകളാണ് ഈ സ്ഫോടക വസ്തു റോഡിൽ സ്ഥാപിച്ചതും അത് പൊട്ടിത്തെറിച്ചാണ് ഇവർ മരണപ്പെട്ടിരിക്കുന്നത്. DRG 10 പേരും ഡ്രൈവറുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. മരണസംഖ്യയെ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരും മണിക്കൂറുകളിൽ പുറത്തു വരുന്നതായിരിക്കും. പരിക്കേറ്റവരെ സംബന്ധിച്ചും ചില വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. സുരക്ഷാ സേനയെ ആക്രമിക്കുമെന്നുള്ള ഒരു വെല്ലുവിളി കഴിഞ്ഞ ആഴ്ച തന്നെ കത്തിലൂടെ പുറത്തു വന്നിരുന്നു. ഇത്തരമൊരു ഭീഷണി നിലനിൽക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് സുരക്ഷ ശക്തമാക്കിയതും. പക്ഷേ ഇത്തരമൊരു ഒളിഞ്ഞിരുന്നുള്ള ആക്രമണം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ജാഗ്രത കൂടുതലുണ്ടായിരുന്നു, നിതാന്ത ജാഗ്രതയിലായിരുന്നു സൈന്യം, സുരക്ഷാ സേനയെങ്കിൽ പോലും. ഈ ആക്രമണം രാജ്യത്തെ തന്നെ പിടിച്ചുലയ്ക്കുകയാണ്. സംഭവത്തിൽ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ അനുശോചനം അറിയിച്ചുകൊണ്ട് കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ പറഞ്ഞിട്ടുണ്ട്. സംഭവം നടന്നയിടത്തേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘത്തെ അയച്ചിട്ടുണ്ടെന്നാണ് ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രി ധരംധ്വാജ് സാഹു അറിയിച്ചിരിക്കുന്നത്. സ്ഥലത്ത് ഇപ്പോൾ കനത്ത മഴയാണ്, അത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ, മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.